tinnam kakunda rikita takka takka tinnam kakunda rikita takka thalanguta ditta kadagadagadum 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 A3D nritta logathilekku ellavarkkum swagatham. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ നാട്യശാസ്ത്രത്തിലെ നാട്യോത്പത്തിയെ കുറിച്ച് മനസ്സിലാക്കി. രണ്ടാമത്തെ എപ്പിസോഡിൽ ലോർഡ് ഓഫ് ഡാൻസ് അഥവാ നടരാജനെ കുറിച്ചും കോസ്മിക് ഡാൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും മനസ്സിലാക്കി. ഇന്ന് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. നമ്മൾ ഡാൻസ് തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും നിർബന്ധമായും ചെയ്യുന്ന ഒന്നാണ് നമസ്കാരം. നമസ്കാരത്തിന് പ്രധാനമായിട്ടും മൂന്ന് അസംയുത മുദ്രകളും ഒരു സംയുത മുദ്രയുമാണ് ഉപയോഗിക്കുന്നത്. ആകെ നാല് മുദ്രകൾ, അതായത് കടകാമുഖം, ശിഖരം, ചതുരം, അഞ്ജലി. നമസ്കാരത്തിന് തട്ടിക്കുമ്പിടുക എന്നാണ് പറയുന്നത്. വളരെ പഴയ ഒരു ആചാരമാണത്. കടകാമുഖം പിടിച്ച് സമപാദത്തിൽ രണ്ട് കാലുകളും ഓരോന്നായി ചവിട്ടി, ശിഖരം പിടിച്ച് അഷ്ടദിക്പാലകരെ വണങ്ങിയ ശേഷം ചതുരം പിടിച്ച് നിലം തൊട്ട് കണ്ണിൽ വെച്ച് വന്ദിക്കുന്നു. ഭൂമിദേവിയെ ചവിട്ടി വേദനിപ്പിക്കുന്നതിന് ക്ഷമ ചോദിച്ച് നൃത്തം ചെയ്യാനുള്ള അനുവാദം വാങ്ങിക്കൽ കൂടിയാണിത്. അതിനുശേഷം സംയുതഹസ്തമായ അഞ്ജലി മുദ്ര തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് ലോർഡ് ഓഫ് ഡാൻസ് നടരാജനെ വണങ്ങി അതേ അഞ്ജലി മുദ്രയിൽ തന്നെ പുരികത്തിന്റെ മധ്യത്തിൽ നമ്മളെ നൃത്തം അഭ്യസിപ്പിക്കുന്ന ഗുരുവിനെ വണങ്ങി മാറിന്റെ മുന്നിൽ ഒരു കൈ അളവ് അകലത്തി അഞ്ജലി മുദ്ര പിടിച്ച് സഭാവാസികൾക്കെല്ലാം വന്ദനം അർപ്പിക്കുന്നു. ഇതാണ് നമസ്കാരം. കൂടാതെ ക്ലാസ്സിലാണെങ്കിൽ നൃത്തം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഗുരുവിന്റെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ച ശേഷം തട്ടുകോൽ അല്ലെങ്കിൽ നട്ടുവാങ്കം തൊട്ട് വന്ദിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ഇവിടെ നിന്നാണ് നമ്മുടെ നൃത്തത്തിനടിസ്ഥാനമായ താളമുയരുന്നത്. സകല ചരാചരങ്ങൾക്കും താളമുണ്ട്. രാപ്പകലുകൾക്ക്, മഴയ്ക്ക്, കടലിന്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും, ഓടുന്നതിനും ചാടുന്നതിനും എന്തിന്, നമ്മുടെ ഹൃദയമെടുപ്പിന് പോലും ഒരു താളമുണ്ട്. താളം എന്ന വാക്കിലെ അക്ഷരങ്ങൾ യഥാക്രമം പരമശിവനെയും ശ്രീപാർവതിയുമാണ് സൂചിപ്പിക്കുന്നത്. പരമശിവന്റെ താണ്ഡവത്തിലെ തായും പാർവതി ദേവിയുടെ ലാസ്യത്തിലെ ലായും ചേർന്നുണ്ടായ താളം പിന്നീട് താളമായി മാറി എന്നാണ് പറയപ്പെടുന്നത്. താളം കാലത്തിനെയും അതിന്റെ പിരിവുകളെയും നിർണയിക്കുന്നു. നൃത്തം ചെയ്യുന്നതിന് മുമ്പ് മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനിച്ച് കൈത്താളം തൊട്ട് വന്ദിക്കണം. നട്ടുവാങ്കാണെങ്കിൽ അത് തൊട്ട് വന്ദിക്കണം. നട്ടുവാങ്ക എന്ന് പറയുന്നത് ഒരു തമിഴ് വാക്കാണ്. നട പ്ലസ് അംഗം, അതാണ് നട്ടുവാങ്കം. നട മീൻസ് ഡാൻസർ അല്ലെങ്കിൽ ഡാൻസ് പെർഫോമർ. അംഗം മീൻസ് ബോഡി. അപ്പോ ശരിക്കും നട്ടുവാങ്ക താളം എന്നാണ് വായിക്കുന്നത്. വായിക്കുന്നയാളിനെ നട്ടുവനാർ എന്ന് പറയുന്നു. പണ്ട് കാലത്ത് നട്ടുവനാർ തന്നെയായിരുന്നു നൃത്തം അഭ്യസിപ്പിച്ചിരുന്നതും മെയിൽ കോറിയോഗ്രാഫേഴ്സ് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരായിരുന്നു ഈ ഒരു മേഖല ഡോമിനേറ്റ് ചെയ്തത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വലത് കയ്യിൽ ബ്രാസ് നിർമ്മിതമായ തട്ടുതാളവും ഇടത് കയ്യിൽ കാസ്റ്റ് അയണിൽ തീർത്ത കുഴിത്താളവുമാണ് ഉണ്ടാകുന്നത്. ഇവിടെയും ശിവപാർവതി സങ്കല്പം തന്നെയാണ്. ഇടത് കൈ താണ്ഡവത്തെയും വലത് കൈ ലാസ്യത്തെയും പ്രതിനിധാനം ചെയ്യുന്ന മെയിൽ ഫീമെയിൽ കോൺസെപ്റ്റാണ്. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ദാ നമ്മുടെ കയ്യിലിരിക്കുന്നത് മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നുയരുന്ന താമര പിടിക്കുന്ന പോലെ എന്നാണ് സങ്കല്പം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. തക്കിട്ട എന്നിങ്ങനെയാണ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ താളം നിയന്ത്രിക്കുന്നതൊക്കെ ഭരതനാട്യ കച്ചേരിയിൽ താളം നിയന്ത്രിക്കുന്നതൊക്കെ ഈ നട്ടുവാങ്കത്തിലൂടെയാണ്. എന്തായാലും നട്ടുവാങ്കം എന്നത് ഭരതനാട്യത്തിൽ എന്നല്ല നൃത്തത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് എന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോ ഇന്നത്തെ നൃത്ത ലോകത്തിൽ ഇത്രയും മാത്രം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി. തിന്നും കക്കും തരിക്കും തരിക്കും.